ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടുക്കളയിൽ എന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഇഞ്ചി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു വീട്ടുമരുന്നാണ് ഇഞ്ചി ഓക്കാനം വയറുവേദന ജലദോഷം പനി തുടങ്ങിയവയ്ക്ക് ആശ്വാസമേകാൻ ഇഞ്ചിക്ക് കഴിയും ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാലാണ് രോഗപ്രതിരോധ ശക്തിയെ ഇത് മെച്ചപ്പെടുത്തുന്നത് രാവിലെ വെറും വയറ്റിലെ ഇഞ്ചി ചായയോ ഇഞ്ചി കഷായമോ കുടിക്കുന്നത് രോഗങ്ങളെ അകറ്റുകയും രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും അണുബാധ അകറ്റാൻ ദിവസവും ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തണമെന്ന് ആയുഷ് മന്ത്രാലയവും അറിയിക്കുന്നു രുചി കൂട്ടുക മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളാലും സമ്പന്നമാണ് ഇഞ്ചി ഔഷധങ്ങൾ ഏറെയുള്ള ജിഞ്ചർ റോൾ ഇഞ്ചിയിലുണ്ട് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉണ്ട് ഇഞ്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജലദോഷവും പനിയും അകറ്റുന്നു ഓക്കാനം ഇല്ലാതാക്കുന്നു ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നു രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ക്യാൻസർ തടയുന്നു ഇഞ്ചി ചവച്ചും കഴിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കഷായമാക്കിയും കുടിക്കാം ഇഞ്ചി കഷായം വയ്ക്കാനായിട്ട് ഒന്നോ രണ്ടോ ഇഞ്ചി കഷ്ണങ്ങൾ 2 ടേബിൾ ടീസ്പൂൺ മല്ലി 3 ടേബിൾ ടീസ്പൂൺ പനഞ്ചക്കര അല്ലെങ്കിൽ ശർക്കര എടുക്കാം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ ആവശ്യമാണ് ഇവയെല്ലാം കൂടി ചതയ്ക്കണം 30 മില്ലി ലിറ്റർ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ചേർക്കുക ഇത് പകുതിയാകും വരെ തിളപ്പിക്കണം ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കാം അതിനുശേഷം ഇത് ചൂടോടെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ് വെറും വയറ്റിൽ 1/2 ഗ്ലാസ് കഷായം കുടിക്കണമെന്നും ദിവസവും 3-4 തവണ ഈ കഷായം കുടിക്കണമെന്നുമാണ് ആയുഷ് മന്ത്രാലയം അറിയിക്കുന്നത് ഇഞ്ചി ചായ ഉണ്ടാക്കിയും നമ്മൾക്ക് കഴിക്കാം തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇഞ്ചി 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക മധുരം വേണമെങ്കിൽ ചേർക്കാം തേൻ ചേർക്കുന്നതാണ് നല്ലത് പഞ്ചസാര ഒഴിവാക്കുക ദിവസവും ഇഞ്ചി ചായ കുടിക്കാം ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടും രോഗം വരാതെ തടയാനായിട്ടും വളരെ നല്ലതാണ് ഇഞ്ചി നമ്മളുടെ വീട്ടിൽ സാധാരണയായിട്ട് എപ്പോഴും കാണുന്ന ഒന്നാണ് ഇഞ്ചി കൊണ്ട് നമ്മൾക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കി സ്ഥിരമായിട്ട് ദിവസവും കുടിക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരറിവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം